അങ്ങനെ കാശ് നിങ്ങൾ തമ്മിൽ കണ്ടോളൂ. നമ്മളൊരു മോൺസ്റ്റർ ട്രക്കിന്റെ അടുത്ത് നിൽക്കുവാണ്. നമ്മൾ നമ്മുടെ നിക്കളീന്റെ കൂട്ടത്തില് അല്ലേ? പിന്നല്ല, ഇന്ന് നമ്മൾ നമ്മുടെ നെപ്പോളിയനൊപ്പം ഇന്ന് നമ്മൾ തകർക്കും. ഇല്ലേ നിക്കളീന്നല്ല. ഗോവക്ക് പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്തല്ല. അങ്ങനല്ല, തല പറഞ്ഞില്ല. എന്താ സംഭവം വെച്ചാൽ അമ്മമാര് വിളിച്ചിട്ട് പറഞ്ഞു പോണം വാന്ന് പറഞ്ഞു. അവരുടെ എനിക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, ഫസ്റ്റ് ബീയിങ് യു, സെക്കൻഡ്ലി കുറച്ച് കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളും. അപ്പൊ പിന്നെ നമ്മള് പ്രയോറിറ്റി കൊടുത്തു, അത്രേ ഉള്ളൂ. എന്നെ തേച്ച്, നിങ്ങളല്ല സഞ്ജു, ഞാൻ നീ വന്നിട്ടേ പോകുള്ളൂ. ഞാൻ അതൊക്കെ വിശ്വസിച്ചു കുറച്ച് കഴിഞ്ഞൊക്കെ പുള്ളി എന്നോട് ഞാൻ ഇവനെ വിളിച്ചപ്പോണ്ടല്ലോ ഹലോ എന്നല്ല പറയുന്ന, 25 kilometers കൂടി. കാരണം അറിയോ, ഇവനെല്ലാരും കൂടി വിളിച്ചിട്ട് ഞങ്ങൾ 100-110 വണ്ടി വിളിച്ചു വരും. അരുണെ വിളിച്ചപ്പോ അരുൺ വന്നിട്ടുണ്ട്. ആ കള്ള റോഷൻ അവനെ പുള്ളിക്കാരൻ പറഞ്ഞു ശരി 9 തൃശ്ശൂർ വലതുകാല് വെച്ച് കേറുന്നു. ആലപ്പുഴ വരുന്നപ്പോ പറഞ്ഞപ്പോ ആലപ്പുഴ വരുന്നു പറഞ്ഞ ഉടനെ ചോദിച്ചിട്ടുണ്ട് കരിമീൻ സെറ്റ് ആക്കിയോ, കരിമീൻ സെറ്റ് ആക്കി. നിനക്ക് ആലപ്പുഴ ഒന്നും നിനക്ക് കരിമീൻ മാത്രം ഓർമ്മയുണ്ടോ? നിനക്ക് കരിമീൻ കിട്ടിയല്ലോ, ഇനി മിണ്ടി പോരുത് കേട്ടല്ല. ഈ സാധനം എന്റെ പൊന്നടയെ ഒപ്പിക്കാൻ പെട്ട പാട്. ഇനി നേരെ 1 hour ലഞ്ച്ന്ന് പറഞ്ഞേക്കണേ. ഇന്നലെ പാതിരാത്രി തൊട്ട് തുടങ്ങിയത് ആലപ്പുഴ എന്ന് കേട്ടാ അവന് കരിമീൻ വേണം, കരിമീൻ വേണം, കരിമീൻ വേണം. എത്തി 2 മണിക്ക് 10 മണിക്ക് ഒട്ടിച്ചു വെച്ചേക്കുവായിരുന്നു. നല്ല രീതി ഞങ്ങൾ ഒട്ടിച്ചു. അല്ല മൈമോനെ, നീ ഒട്ടിച്ചടാ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഇപ്പഴത്തെ നമ്മൾ നെപ്പോളിയനായിട്ട് മാരാരക്കുള്ള ബീച്ചിൽ പോവാണ്. ഇതിന് ഫുൾ ഉള്ള് മൊത്തം ഞാൻ ഇന്ന് കാണുന്നതായിരിക്കും. അല്ലെ, എന്നെ കേട്ടോടാ. അങ്ങനെ നിങ്ങൾ തമ്മിൽ കണ്ടോ, നമ്മളൊരു മോൺസ്റ്റർ ട്രക്കിന്റെ അടുത്ത് നിൽക്കുവാണ്. അടുത്ത് ആരൊക്കെയാ നോക്കിയാ എന്റെ പോലെ തരംഗമായിരിക്കും. നിക്കളീന്റെ കൂട്ടത്തില് കുറച്ച് നിമിഷം പങ്കുവെക്കാൻ പറ്റിയാലും നിക്കളീന്റെ വീട്ടിൽ നിന്ന് അടിപൊളി ഭക്ഷണം അല്ലെങ്കിൽ കേക്ക് കുറിക്കാണ്ട് എബിൻ 2 or 3 ഇങ്ങനെ പേടിച്ചു. ഇവൻ ലാസ്റ്റ് ഒപ്പിച്ചറിയോ, അതിനകത്തോണ്ട് പേടി വെച്ചു മൊത്തം. അല്ലെ നിക്കളീ എന്ന് വെച്ചാൽ പേടി കേട്ടോ, നിക്കളീ ഇരിക്കണ കസാര പ്രാങ്ക് ചെയ്താണ് ഞാൻ ചെയ്തേനെ. പക്ഷെ നമ്മൾ നമ്മുടെ നിക്കളീന്റെ കൂട്ടത്തില് അല്ലെ, പിന്നല്ല, ഇന്ന് നമ്മൾ നമ്മുടെ നെപ്പോളിയനൊപ്പം ഇന്ന് നമ്മൾ തകർക്കും. ഇല്ലേ നിക്കളീ?
അല്ല നമ്മുടെ പഴയ നെപ്പോളിയൻ വികാരം നിറഞ്ഞ പഴയ നെപ്പോളിയൻ എവിടെ അത് സംഭവം എന്ന് വെച്ചാല് നമ്മുടെ വണ്ടിക്ക് വാൻ ലൈഫ് എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി കൂടിയല്ലോ വളരെ രീതിയിൽ ഇതായി എന്താ പറയാ അന്ന് ബക്കറ്റ് ചിക്കൻ പോലെ ഇന്ന് വമ്പ് ഇത് എസ്റ്റാബ്ലിഷ് കുറെ പേര് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ ഫീൽഡിൽ കോമ്പറ്റീഷൻ കൂടിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റുകൂടി വണ്ടിക്ക് ഫൈൻ കിട്ടി ഇപ്പൊ വേറൊരു ഇത് വെച്ചാല് സ്റ്റിക്കറിന് അലോഡ് ആക്കിട്ട് ടാച്ച് അടിച്ച് നമുക്ക് മറ്റേ വണ്ടിയുടെ സ്റ്റിക്കർ എടുക്കാൻ പറ്റും അങ്ങനെ നമ്മള് നിയമപക്ഷം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വണ്ടി ഉള്ളതെന്ന് വെച്ചാൽ സാധാ ഒരു ഓമിനി പോലെ തന്നെ മൊത്തം പൊളിച്ചു വെച്ചേക്കാണ് സാധാ പോലെ വെച്ചേക്കാണ് പിന്നെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് അതിന്റെ എത്രയാണ് ഫൈന് കാര്യങ്ങൾ അടിച്ചിട്ട് ആർടിഒയുമായി സംസാരിച്ചിട്ട് പഴയ പോലെ ഞങ്ങൾ ഇറക്കും വേണ്ട എനിക്കുണ്ടല്ലോ എനിക്ക് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടല്ലോ ഇവന്റെ വീട്ടിൽ മിക്കപ്പോഴും ഗായ്സ് ഒരാള് ഒരു സൈഡിൽ നിന്ന് അവളെ അടുത്ത ആളിങ്ങനെ ഗായ്സ് എപ്പോഴും പണി തന്നു ഗായ്സ് എന്ന് പറയാൻ പറ്റില്ല എന്റെ മനസ്സൊന്നും എന്താണ്ട് വണ്ടി എന്ന് വെച്ചാൽ പ്രത്യേക എല്ലാവർക്കും പ്രത്യേക സ്നേഹമാണ് ഞങ്ങൾ ഞങ്ങളുടെ വീടിനകത്ത് ഞങ്ങളെ തന്നെ വിളിച്ചാൽ ആ വണ്ടിയിൽ ഒരാള് കുറ്റം പറഞ്ഞു അത് മാത്രമല്ല മൂന്ന് ഗിയർ ബോക്സിന്റെ പണി രണ്ട് എഞ്ചിൻ പണി അറിഞ്ഞും പറഞ്ഞു സെക്കൻഡ് ഗിയറും രണ്ട് ഗിയർ കൊണ്ട് ഞങ്ങൾ റിവേഴ്സ് ഗിയർ ഒന്നും ഇല്ലായിരുന്നു പോക്കെ അതായത് പോകുമ്പോ തന്നെ ഇപ്പൊ പണി കിട്ടുമോ ഇന്നലത്തെ വീട്ടിലെ അവിടം വരെ പോണം എത്ര കണ്ട കിലോമീറ്റർ കൂടെ 100 എത്ര സംതിങ് കിലോമീറ്റർ അത് താണ്ടുവോ പക്ഷെ എല്ലാരും പറയുന്നു ഓമിന് 200-250 കിലോമീറ്റർ ഓടാൻ കൊള്ളുന്നു ഞങ്ങൾ 950 കിലോമീറ്റർ കണ്ടിന്യൂസ് ഓടിച്ചു വണ്ടിയുടെ പുറമെ നമ്മളൊരു വികാരം നമ്മളൊരു സ്നേഹം ഒരു ബന്ധം കൂടി വരുമ്പോഴുണ്ടല്ലോ അവൻ നമ്മളെ ചതിക്കത്തില്ല അങ്ങനെ ഒരു ഇത് വരും ഇപ്പൊ ഈ വണ്ടി അവിടെ ഇപ്പൊ ഇതായാലും മറ്റേതാണേലും നിക്കാൻ പറ്റില്ലായിരുന്നു ഇതിപ്പോ ഒരു സ്ഥലത്ത് നിർത്തിയ കുറഞ്ഞൊരു 200 പേരെങ്കിലും വരും നിങ്ങനെ അത്രയും പേര് എന്താണല്ലോ ഒരു മാസീവ് സാധനമാണോ ഇത് മനസ്സിലായോ കൊറേ പേര് ഇത് കാണുമ്പോണ്ടല്ലോ ഇത് ഒരു മാസീവ് സാധനം അത് നമ്മുടെ 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 ആഗ്രഹം അതെ മനസ്സിലായോ കൊറേ പേരൊക്കെ ഉണ്ട് കേട്ടാ ഇതിന്റെ ഉള്ളൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും എത്ര ചാനൽ ഇപ്പൊ ഇപ്പൊ തന്നെ ഞാൻ ഓർക്കും കേടാ ഇത് ഓൾമോസ്റ്റ് കേരളത്തിലോ എല്ലാവർക്കും ഈ സംഭവം എന്താണെന്ന് അറിയാം എല്ലാം എന്താ പറയാ പക്ഷെ എന്താ റിവ്യൂ ചെയ്യുന്നത് എന്റെ ഒരു ആഗ്രഹത്തിനായിട്ട് എനിക്കൊന്ന് കാണണം വേറൊരു കാര്യമുണ്ട് ഈ വണ്ടി കാണാൻ ഒരാളും വന്നിട്ടുണ്ടെങ്കിൽ അവരൊരു സന്തോഷം സത്യം പറഞ്ഞ ക്യാരവാൻ എന്നൊക്കെ പറഞ്ഞ നമ്മൾ സെലിബ്രിറ്റീസിന്റെ അടുത്തൊക്കെ അല്ലെ പക്ഷെ ഇത് നമ്മുടെ ചെറിയൊരു ഒമ്നി അതെ ഗ്രൗണ്ട് ലെവലിലെ ഒമ്നി ഇന്നൊരു തരംഗമായി വന്നിരിക്കുന്നത് ഒരു വീഡിയോ ഇന്ന ഒരു വൈറലായിട്ടില്ല ഈ നിമിഷം വരെ ഒന്നും വൈറലായിട്ടില്ല അതും ട്രെൻഡിങ് അടിച്ചിട്ടില്ലേ ട്രെൻഡിങ് അടിച്ചല്ലേ വർഷം കഴിഞ്ഞാൽ ട്രെൻഡിങ് പക്ഷെ ട്രെൻഡിങ് വന്നാൽ തന്നെ ഒരു എന്താ പറയാ ഒരുപാട് വ്യൂസ് കേറി വരുന്നല്ല നമ്മള് കഷ്ടപ്പെട്ട് ചെയ്തൊരു സാധനം ആ ട്രെൻഡിങ് എന്നൊരു ടാഗ് വന്നതിലാണ് ഒരു സന്തോഷം അത് വേറെ ലെവലാണ് യൂട്യൂബർ ആണ് നിങ്ങൾക്ക് മനസ്സിലാവും ട്രെൻഡിങ് വന്നിട്ടില്ല പിന്നെ നിക്കളിയൻ വേറൊരു കാര്യം പറഞ്ഞല്ലോ ഇപ്പൊ നിക്കളിയൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചെയ്യുന്നു നിക്കളിന്ന് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഇന്ന് തന്നെ ഇട്ടൊന്ന് കഷ്ടപ്പെട്ട് അറിഞ്ഞും പറഞ്ഞ അടിച്ച് ഇടിച്ച് എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ സാധനം ഓടിച്ചെത്തണം എന്നിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ കണ്ടന്റ് ഒപ്പിക്കണം രാത്രിയിലാകുമ്പോ കറക്റ്റ് 9 മണിക്ക് ചവിട്ടി കുത്തിക്കണം അന്നത്തെ വീഡിയോ എടുക്കും അത് 7 മണിക്ക് സമയത്ത് എഡിറ്റ് ചെയ്യുന്നത് 7-8-9 മണിക്ക് വീഡിയോ കേറിക്കോണം ആകെ 2 മണിക്കൂർ മൊത്തത്തോടു കൂടി 7 മണിക്ക് തുടങ്ങി 8 മണിക്ക് വീഡിയോ എഡിറ്റിംഗ് തീരണം എക്സ്പോർട്ട് എല്ലാം കൂടി 1/2 മണിക്കൂർ പിന്നെ 1/2 മണിക്കൂർ ഒന്നുമല്ലോ ഇതിനു വേണ്ടി തന്നെ ജീവിക്കുള്ളൂ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വീടായിട്ട് ഇപ്പൊ തെച്ചില്ല വീട്ടിലൊന്നും പോകാറില്ല നമ്മൾ ഇത്തലേ കിടക്കുള്ളൂ ഇപ്പൊ ആരിസ്കയുടെ വീട്ടിൽ ചെന്നപ്പോ ആരിസ്ക നമുക്ക് ആരിസ്കയുടെ വീട് ഓഫർ ചെയ്ത് കിടക്കാൻ വേണ്ടി പക്ഷെ നമ്മൾ ആരിസ്കയോട് പറഞ്ഞു അങ്ങനെ ഒരിക്കലും കിടക്കില്ല സീറ്റ് റൂം വന്നിട്ട് കിടന്നിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാല് നമ്മൾ ഇതിൽ ലയിച്ചു പോയി എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഈ വണ്ടിയിൽ ഇപ്പൊ ഉറക്കം വരും വിഷയം അങ്ങനെ കാഴ്ച നമ്മള് നമ്മളല്ല ഞാൻ കാത്തിരുന്ന നിമിഷം വന്നിരിക്കണം നമ്മള് ഈ ബുൾ എന്നൊരു ഈ ഒരു നമ്മുടെ നെപ്പോളിന്റെ ഉൾഭാഗം കാണാൻ പോകുന്നത് കാണിച്ചല്ലേ എന്റെ ഒരു ആഗ്രഹം ക്യാരവാൻ അതെ ക്യാരവാൻ നമ്മുടെ വ്ളോഗിങ് ആദ്യത്തെ ക്യാരവാൻ നമ്മള് കാണാൻ പോവാണ് തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ അജിൻസ്മോക്കിന്റെ കൂടുതൽ നമ്മുടെ നിക്കളിയെ കൊടുത്ത് വരാൻ നേരത്തെ ഞാൻ ആദ്യം ചിന്തിച്ചു ഇനി നിക്കളിയെ നമ്മളെ അറിയാതിരിക്കോ നിക്കളിന് നമ്മളോട് മിണ്ടോ ഞാനിങ്ങനെ കേൾക്കുക അല്ല നമ്മുടെ ഒരു ഇതാണല്ലോ നമ്മ ഇപ്പൊ ഞാൻ
വേണ്ടേ. നമ്മളിപ്പോ എനിക്ക് അറിയത്തില്ല നീ കളി നമ്മുടെ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. അപ്പൊ ആ ഒരു പക്ഷെ വന്ന് കണ്ടപ്പോ പുറത്തുനിന്ന് ഒരാൾ വരുന്നല്ല സ്വന്തം കുടുംബത്തെ പുള്ളിക്കാരന്റെ അമ്മയാണെങ്കിലും എനിക്ക് ഒരു പ്ലേറ്റ് ചോറ് കൂടുതലാണ്. നമ്മളെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലേ 300 രൂപയുടെ കേക്ക് മുറിക്കുന്നു. പക്ഷെ നിക്കളിന് അതുവരെ എനിക്ക് ഒരു വലിയൊരു വാശിയായിരുന്ന ഒരു സന്തോഷം. കാര്യം 300K എത്തിയ പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്റെ ചാനൽ മനസ്സിലായി. ഇവര് വന്ന അധ്വാനം ഉണ്ടല്ലോ എനിക്ക് ആദ്യമായിട്ട് ഒരു കേക്ക് കൊടുക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ വേറൊരു കാര്യമുണ്ട് നിക്കളിയ, ഇപ്പൊ നമ്മള് നല്ലൊരു ഗ്രോത്തിൽ വളർന്നു വരാൻ നേരത്തെ നമുക്ക് ശത്രുക്കൾ കൂടും. ഈ ശത്രുക്കൾ കൂടാൻ നേരത്തെ നെഗറ്റീവ് അടിക്കും. നെഗറ്റീവ് അടിക്കും നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് പൊളിയും. ചാനല് മാത്രം നമ്മൾ മാനസികമായിട്ട്. പക്ഷെ ഞങ്ങളിപ്പോ നേരെ തലതിരിഞ്ഞു പോയി. ഞങ്ങൾ ആരെയും നെഗറ്റീവ് അടിച്ചാൽ എങ്ങനെ മാറ്റിക്കാം? ഞങ്ങൾ നമുക്ക് വാശി കൂടും. ഞങ്ങളുടെ ചാനലിനകത്ത് ആദ്യത്തെ നെഗറ്റീവ് ഒന്നും 1 ലക്ഷം, അത് ഞങ്ങൾ വാശി കൂട്ടി 1.5 ലക്ഷം. പിന്നെ പോയിട്ട് 1.5 ലക്ഷത്തിന് വീണ്ടും കളി കിട്ടി, അത് 2 ലക്ഷം ആക്കി. 2 ലക്ഷത്തിൽ നിന്ന് വീണ്ടും 2.5 ഒക്കെ ഇപ്പം ഒന്ന് ചാനലൊന്ന് എല്ലാരും കൂടെ ഒന്ന് റിപ്പോർട്ട് അടിച്ചൊക്കെ ഇച്ചിരി പ്രശ്നമായി കഴിഞ്ഞു. അതിപ്പോ ഞങ്ങള് 3 ആക്കി എന്ന് പറഞ്ഞാലാണ്. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്ത് നമ്മളിപ്പോ പറഞ്ഞു വെച്ചാല് നമ്മൾ ഒരിക്കലും ഞാൻ ഇവനെ എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ കാഷ്ടാ പാട്ട് കൂട്ടി പേടിച്ചാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു എന്താ പറയാ ഡെയിലി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. സ്കൂളിലൊക്കെ പോകാൻ നേരത്ത് മറ്റേ ബുക്കിന്റെ അകത്തും പിന്നെ നെയ്സ്ലിപ്പിന്റെ അകത്ത് ഈ ബുൾചെറ്റിന് എഴുതും. അന്ന് ഇവനെ എല്ലാവരും തെരു വിളിച്ചു കളിയാക്കുവായിരുന്നു. ഇന്ന് ഞങ്ങൾ അറിയപ്പെടുന്ന ഈ പുളിച്ചെറ്റ് സഹോദരന്മാരുന്നാ. എന്ത് നേടണമെന്ന് വിചാരിച്ചാൽ അതിന്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ സംഭവം നടക്കും. 30,000 രൂപയുടെ വണ്ടീന്റെ അകത്ത് നിന്ന് ഇപ്പൊ ഇത്രയും വലിയ വണ്ടി ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റി. നമ്മുടെ ഈ പുളിന്റെ അകത്ത് കയറുവാണ് നെപ്പോളിയന്റെ അകത്ത്. അതുകൊണ്ടല്ലേ ചൂടടിക്കൊണ്ട് ചോദിച്ചാ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിക്കളി എങ്ങനെയാ? ഞാനുണ്ടല്ലോ ആ നെപ്പോളിയൻ വണ്ടി അത്. ഇവര് ആ ചെറിയ സ്പേസിൽ രണ്ടുപേരുടെ ഒതും കൂടി 4 ഫാൻ വെച്ച് അതിന്റെ അകത്ത് ഇരിക്കുമ്പോണ്ടല്ലോ അതൊരു പ്രത്യേക വികാരം. അതെ, അവിടുന്ന് മണിമാളിയ പോലെ ഈ ഒരു സംഭവം വന്നപ്പോ ഉണ്ടല്ലോ വീണ്ടും ഒരു വികാരം. അതായത് നിക്കളിയ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു പിന്നെ വയനാട്ടിലെ ക്ലിപ്പി സാർ എന്ന് പറഞ്ഞ സാറിന്റെ വണ്ടിയാ. പക്ഷെ ഇത് നമുക്ക് പണിയിപ്പിച്ച പോലെ ആയിപ്പോയി. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പണിയിച്ച പോലെ ആയിപ്പോയി. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാണുന്ന ഇത് നമുക്ക് രണ്ടുപേർക്ക് എനിക്കും അനിയനും കിടക്കാനുള്ള ബെഡാ. ഈ ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് പല പ്രത്യേകത ഉണ്ട്. അതായത് ഈ സംഭവം ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ എന്തായി? കിച്ചൺ. അതാണ് ഈ കാണുന്ന ഈ സംഭവം. ഇത് നമുക്ക് കുക്ക് ചെയ്യാനുള്ള കിച്ചൺ. പിന്നെ ഇത് കണ്ടോ വെള്ളം, ഓ വാഷ് ചെയ്യാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ പമ്പ്. പിന്നെ രണ്ട് മോട്ടർ ഉണ്ട് വണ്ടിക്കകത്ത്. ഓ രണ്ട് മോട്ടർ. പിന്നെ നിക്കളി ഇത് അടിച്ച് നമ്മൾ താത്തി താത്തി കഴിഞ്ഞ് നമ്മൾ ഇത് ഇങ്ങോട്ട് മാറ്റി, ഇത് ഇങ്ങോട്ട് മാറ്റി, ഇത് ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് പൊക്കി കഴിഞ്ഞാൽ എന്തായി സ്റ്റോറേജ് വിഷയം ഉണ്ടോ? ഇത് നമുക്ക് വേണമെങ്കിൽ പുറത്ത് ക്യാമ്പ് ചെയ്ത് ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. 2 ഗ്യാസ് സൂറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് സ്റ്റോറേജ് എങ്ങനെയുണ്ട്? ഓ ഇത് ഇതിപ്പോ നമ്മളെടുത്ത് മറ്റേ പണ്ട് 15 ഇല്ലല്ലോ പട്ടി എടുത്ത് മുഴുകന്തേങ്ങ കിട്ടിയല്ലോ പറത്താൻ പറ്റൂല. ഇപ്പൊ ആകെ 15 മീറ്റർ വരെ പറത്താൻ പറ്റുള്ളൂ. ആകെപ്പെട്ടു ഡ്രോണൊക്കെ ഇപ്പൊ ഡ്രോൺ മറ്റേ ടോയ് പോലെ ഉപയോഗിക്കേണ്ട അവസ്ഥയായി. അപ്പൊ അങ്ങനെ സംഭവം ഇത്. അത് പിന്നെ നിക്കളിയ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഈ സംഭവം കണ്ടോ, ഇത് തുണികളൊക്കെ എവിടെയൊക്കെ പിടിച്ചു വലിക്കുന്നു. അത് വേറെ ലെവലായിട്ട് മാറുന്നു കേട്ടോ. ഇത് തുണിയൊക്കെ ഇട്ട് വെക്കാനുള്ള സംഭവം. പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ ഡ്രോണ്, വേറെ ഡ്രോണുകള്, അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന സ്ഥലങ്ങള്. പിന്നെ ഇതൊക്കെ നമ്മുടെ ആംബിയൻസ്. ഇത് കണ്ടോ ലൈറ്റ് പോയി ഉണ്ടോ? പിന്നെ ആംബിയൻസ് ലൈറ്റ് കണ്ടോ റെഡ്, അത് മാറ്റിയ ബ്ലൂ ആയി. അങ്ങനെ ആംബിയൻസ് ലൈറ്റുകൾ സെറ്റ് ചെയ്യുന്നത്. ഇത് ചുറ്റൊക്കെ സെറ്റാവും, ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ സെറ്റാവും ആ സംഭവങ്ങൾ. പിന്നെ ഇതൊക്കെ ഫ്ലൈറ്റിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ വെച്ചുണ്ടാക്കിയതാണ്. സന്തോഷമുണ്ട് നിക്കളിയ. നമ്മുടെ മലയാളം കമ്മ്യൂണിറ്റിയില് നമ്മുടെ കേരളത്തില് സത്യം പറഞ്ഞ സൂപ്പർ സ്റ്റാറുകളൊക്കെയാണ്. ഇതിപ്പോ ആരാ പറഞ്ഞ മമ്മൂട്ടിയോ മോഹൻലാൽ നമുക്ക് പറ്റൂടെ സാധാരണക്കാരൻ ഈ സാധനം മേടിക്കാൻ പറ്റിയില്ല. ഭയങ്കര സന്തോഷം സത്യം പറഞ്ഞാൽ. ഇതിന്റെ അകത്ത് കിടക്കാൻ തിരിക്കാൻ വേറെ കളിയുണ്ട് നിക്കളി. ഇപ്പൊ നമ്മൾ അറിയില്ലാത്ത ആൾക്കാർ വരെ, ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബ്സ് അല്ലെ, നമ്മൾ അറിയില്ലാത്ത ആൾക്കാർ വരെ ഈ വണ്ടി കണ്ടിട്ട് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി വരുന്നവരുണ്ട്. നമുക്കിപ്പോ സെലിബ്രിറ്റീസിന്റെ വണ്ടി ഉള്ളിൽ കയറാൻ പറ്റുമല്ലോ. സെലിബ്രിറ്റിയുടെ വണ്ടികളൊന്നും നമുക്ക് കാണാനേ കിട്ടത്തില്ല. കേട്ടത് അയൽവക്കത്ത് കയറാം. പക്ഷെ ഗൈസ് ഇത് നമ്മുടെ സ്വന്തം സെലിബ്രിറ്റിയുടെ വണ്ടി. ഗൈസ് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിക്കളിയ. പിന്നെ ഇനിയിപ്പം നിക്കളിയെ ഒരു ദിവസം പറയാം, ഇതിപ്പോ 2 പേർക്കുള്ള കിടക്കാൻ കാണിച്ചുള്ളൂ. ഒരു ദിവസം പറയാം എടാ എനിക്ക് നിന്റെ കൂടുതൽ വരണമെന്ന് പറയാം. അപ്പൊ എന്ത് ചെയ്യും?
എന്ത് ചെയ്യും ഫ്രണ്ടിലേക്ക് നടക്കും. അതാണ് കാറ്റി തരാൻ പോണേ. ഇതെ സബൂറ് എല്ലാ സംഭവം ഉണ്ട്. നാല് പേർക്ക് കിടക്കാനുള്ള സംവിധാനം ഉണ്ട്. എങ്ങനെയുണ്ട്? ഇത് ഭയങ്കര വെൽ പ്ലാൻഡോടുകൂടി പണിത വണ്ടി കേട്ടോ. അവര് അവര് പ്ലാൻ ചെയ്ത് പണിത പുള്ളി പ്ലാൻ ചെയ്ത് പണിതാ. നീ പറഞ്ഞല്ലേ നമുക്ക് വേണ്ടി പുള്ളിക്കാരൻ അതല്ല അന്നേ ദൈവം കുറിച്ചിട്ടാണ് മക്കളെ. ഇതാണ് നെപ്പോളിയൻ. അതെ, ഇതാണ് നെപ്പോളിയൻ എന്നുള്ള സംഭവം അന്നേ കുറിച്ചിട്ടാ. പിന്നെ അതുപോലെ തന്നെ നിക്കളിയ, ഇതൊക്കെ ഓരോ സ്റ്റോറേജ് സ്പേസുകളാ. ഇതുണ്ടോ? എന്ത്? ഇതേ ഞാൻ പറയട്ടെ എന്താണ്? അരി റേഷൻ അല്ലേ? ഞാൻ ഞാൻ വ്ളോഗ് കണ്ടത്. ഇത് റേഷനാണ്. ഈ സംഭവം ഇവിടെ കൂട്ടിയിടാം. പിന്നെ ഇതൊക്കെ നിക്കളിയ, ഇതൊക്കെ സ്റ്റോറേജാ. ഫുള്ള് ഓരോ സാധനങ്ങൾ വെക്കാനുള്ള സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ കണ്ടെങ്ങനെയുണ്ട്. ഓരോ സെക്ഷനിലും ഓരോ ഈ കാണുന്ന പോലെ ഗൈസ് ശരിക്കും ലക്ഷുറിയാണ്. നമ്മളെ സംബന്ധിച്ചോളം ഇത് മാരക ലക്ഷുറി അല്ലേ? അല്ലേ, കാരവാൻ പോലെ അല്ലേ ഇത്? ഇതാണ് നമ്മുടെ ലക്ഷുറി. പിന്നെ അതുപോലെ തന്നെ നിക്കളിയ, നമ്മുടെ യാത്ര നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ്, യൂറിൻ പാസ് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൂടി ഉണ്ടെന്ന് പറയില്ല അല്ലേ? ഇതേ കാണ് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ ഒരു വീടിന്റെ എല്ലാ സെറ്റപ്പും ഉണ്ട്. വീടിന്റെ അല്ല ഇത്, കറക്റ്റ് മറ്റേ പ്ലെയിന്റെ അകത്തുള്ള സെറ്റപ്പ് പോലെ അടിപൊളിയല്ലേ. ഇലക്ട്രോണിക് ഫ്ലഷ്, അതായത് ഫുൾ ടച്ച് ആണ്. പിന്നെ മാനുവൽ, മറ്റേ നമ്മുടെ കെമിക്കൽ ടോയ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കാം, നോർമൽ ടോയ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് ഇവിടെ ഡസ്റ്റ്ബിൻ, ഡസ്റ്റ്ബിനും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. കുളിക്കാനുള്ള സംബന്ധം ടിഷ്യൂ, പിന്നെ ഹുക്ക് ഹിക്ക്, പിന്നെ ഇത് വാഷ് ബേസ് നമ്മുടെ പല്ലി വെക്കാനുള്ളത്, ഷേവ് ചെയ്യാനുള്ളത്. പിന്നെ അതൊന്നും ഞങ്ങളില്ല കേട്ടോ, ഞങ്ങൾക്ക് മാത്രം വെറുതെ, ഞങ്ങളുടെ കുളി അലക്കൊന്നുമില്ല. പിന്നെ ഇത് നമ്മുടെ തുണിയൊക്കെ അലക്കി ബക്കറ്റ് വെക്കാൻ വേണ്ടി. പിന്നെ കുളിക്കണമെന്നുണ്ടല്ലോ, ഇവിടുന്ന് ഷവർ ഇതെടുത്ത് ഇങ്ങോട്ട് സെറ്റ് ചെയ്യാം. കുളിക്കാൻ കുളിക്കാൻ ബക്കറ്റ് വെച്ച് വെള്ളം കോരി കുളിക്കാൻ വേണ്ടിയുള്ള സംവിധാനം. 150 ലിറ്റർ ഒരു രണ്ടു ദിവസം കിട്ടും. 150 ലിറ്റർ ആവശ്യത്തിന് കൂടുതലുണ്ട് രണ്ടു പേർക്കുള്ളത്. പിന്നെ നിക്കളെ ഈ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷണം വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മറ്റേ ഇതൊക്കെ ഇല്ലേ, അതായത് നമ്മുടെ പുകയൊക്കെ പോകാൻ വേണ്ടി ഉള്ള സാധനമാണ് ഇത്. ചിമ്മിനി, ചിമ്മിനി ഇത് താത്തിയും വെക്കാം പൊക്കിയും വെക്കാം. പിന്നെ ഇത് ഇവിടുന്ന് ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തോട്ട് കയറി ഇതിന് മേളിൽ ഇരിക്കാനും പറ്റും. എങ്ങനെയുണ്ട്? ഇനിയാണ് ഇതിന്റെ വേറൊരു കാഴ്ച. ഇനി എടാ ഇനിയോ, ഇനിയിപ്പൊ നമുക്ക് ഇതുണ്ടോ ഈ സാധനം, ഇവിടുന്ന് ലോക്കൊക്കെ താത്തി ഇതുണ്ടോ ജിജു നോക്കി. ഇതിന്റെ അത്ര ഇനി എന്നാ വേണം? ഇവിടെ ഇതിന്റെ അത്ര എന്നെ സെറ്റപ്പ് വേണം നിക്കളിയ. നമുക്ക് എവിടെ ചെന്നാലും അതിന്റെ രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ഇത് ഇത്രയും കാര്യങ്ങൾ ഇനിയുണ്ട്. ഇനി ഈ വണ്ടിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല്, ഇത് ഫുള്ള് ക്യാമറകളാണ്. ക്യാമറ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അല്ല, ഇത് കണ്ടിന്യൂസ് റെക്കോർഡിങ് ക്യാമറ. അത് ഇത് ഇത് റിവേഴ്സ് ക്യാമറകള്. പിന്നെ ആ കാണുന്ന മൊത്തം സെൻസറുകളാ. വണ്ടി ഇത്രയും വലുതല്ലേ നിക്കളിയ. പിന്നെ അതുപോലെ തന്നെ ഈ ഉണ്ടോ, ഈ സൈഡിലേക്ക് വരാൻ എന്തുണ്ട്? ഇവിടെ ക്യാമറ ഇതുണ്ടോ? അതായത് നമുക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ്, നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ട് കിടക്കുമല്ലേ നിക്കളിയാ. ഫുൾ ടൈം, ഫുൾ ടൈം റെക്കോർഡിങ്. പിന്നെ ഇത് ഫുള്ള് LED സ്ട്രിപ്പ് ലൈറ്റ്, അതായത് ആരെങ്കിലും വന്ന് നമ്മുടെ വണ്ടിയുടെ ഒളിച്ചിരിക്കുന്ന അറിയാൻ പറ്റും. ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് പാസ് നമ്മളൊക്കെ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി എത്തും. ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിനകത്ത് കില്ലർ സ്വിച്ച് ഉണ്ട്. അതായത് നമ്മളൊരു സ്വിച്ച് ഓഫ് ആക്കി ഇന്ന രീതി കോഡ് ചെയ്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സ്വിച്ചിന്റെ കറക്റ്റ് ഇതറിയാം. ഇപ്പം റയറായിട്ട് നമ്മുടെ കേരളത്തിലുള്ള യൂട്യൂബ് ബ്ലോഗേഴ്സിൽ നിങ്ങൾ സഞ്ജുട്ടൊക്കെ ഇവരൊക്കെ പറഞ്ഞാൽ എപ്പോഴും പവർ പവർ ആയിട്ട്, അതിപ്പോൾ നമ്മളാണെങ്കിലും മൂഡ് ഓഫ് ആയിട്ടിരിക്കും നിങ്ങളൊക്കെ വീഡിയോ ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ടെന്ന് വെച്ചാൽ എപ്പോഴും പവറാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന രീതിയും മറ്റൊരു ചെയ്യുന്ന രീതിയും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെതായ പ്രത്യേകത ഉണ്ടാവും. ഏതായാലും ഞാൻ ഇവരുടെ വീഡിയോ കാണുമ്പോഴല്ലേ എപ്പോഴും ഓക്കെ, നമുക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാം. പക്ഷേ മറ്റന്നാളും ഈ ആഴ്ച അടുത്ത മാസം കണ്ടുമുട്ടാന്ന് ഞാൻ തീരെ പ്രതീക്ഷയില്ല. ഒരുപാട് സന്തോഷമുണ്ട് നീയൊക്കെ വന്നതിൽ. ഇനിയിപ്പോ പോയി കഴിഞ്ഞാൽ നിക്കളിയ ഒരു 4-5 മാസം കഴിഞ്ഞാൽ തിരിച്ചു വരും. നമ്മൾ പോയാ പോയതാ നിക്കളിയ. നിക്കളിനപ്പുറം ലിവിനെ നിന്നെ കിട്ടത്തില്ല ഇവിടെ. ബ്ലോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തിനാണ് ലിവിനെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റിൽ അതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് നിക്കളിന്റെ കൂടുതൽ ബ്ലോഗ് ചെയ്യാൻ പറ്റിയാലും, നിക്കളിയുടെ ഈ ചെറുക്കനെ ഞങ്ങളുടെ കൈ തന്നതിലും അല്ലേ. അപ്പൊ വീണ്ടും മറ്റായിട്ട് വീണ്ടും കണ്ടതിലേക്കും ഗുഡ് ബൈ. അതാണ്.